മീര എന്താ ഉറങ്ങാറില്ലേ? ഉറക്കം കണ്ണിൽ തന്നെ കാണാനുണ്ടല്ലോ. ആ അതിന് ഉറങ്ങാൻ വിടണ്ടേ ഇദ്ദേഹം. മീരയോട് പ്രണയം തുടങ്ങിയ ശേഷം ഇങ്ങേര് ഒരു കേസ് പോലും എടുത്തിട്ടില്ല. ഇവിടെ വരുന്നവരെയൊക്കെ ആട്ടി പായിക്ക ഫുൾ ടൈം ഫോണില. അതെങ്ങനെ ശരിയാവുന്നേ? കേസ് ഏറ്റെടുക്കണം, നമുക്ക് ജീവിക്കണ്ടേ? നമ്മുടെ വിവാഹം കഴിയട്ടെ, അതുവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. അതൊക്കെ പോട്ടെ, എന്റെ സഹദേവന്റെ ഡിവോഴ്സിന് എപ്പോഴാ വിധി വരിക? രണ്ടുപേരുടെ ഒരു കൗൺസിലിംഗ് കൂടി വെച്ചിട്ട് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കാന്നാ വിചാരിക്കുന്നത്. പക്ഷെ ഇനി അത് വേണ്ട, രണ്ടുപേരും പിരിയുകയാണ്, ഒരു കാരണവശാലും അടുക്കുന്നില്ല എന്നൊരു റിപ്പോർട്ട് അങ്ങ് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇവരുടെ ഡിവോഴ്സിന്റെ വിധി വരണം, എന്നിട്ട് വേണം ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ. എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. ഇവളെന്താ ഇവിടെ? സുകേഷിനെ കാണാൻ വന്നതാ. ഇദ്ദേഹം ഇവിടെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഇനി കൗൺസിലിംഗ് വേണ്ടെന്ന് തീരുമാനിച്ചു. നിങ്ങൾ രണ്ടുപേരും പിരിയാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അതങ്ങ് നടക്കട്ടെ. ഞാൻ അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വിധി വരും, രണ്ടുപേരും രണ്ട് വഴിക്കാവും. ഇനിയും സഹദേവൻ എനിക്ക് വക്കീൽ ഫീസ് തരണ്ട. എന്റെ ഒരു സന്തോഷത്തിന് താൻ തന്നെ അങ്ങ് വെച്ചോ. ഓ, ഞാൻ വക്കീൽ സാറിനെ കാണാൻ വന്നത് ഒരു കാര്യം പറയാനാ. ഞാൻ മീരയെ ഡിവോഴ്സ് ചെയ്യുന്നില്ല. ഈ സാറ് പറഞ്ഞതുപോലെ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അതൊന്നും പറഞ്ഞാ പറ്റില്ല, നോട്ടീസ് അയച്ചു, ഇനി ഡിവോഴ്സ് ചെയ്തേ പറ്റൂ. ഇതെന്താ തമാശ കളിക്കുക? മീര എന്ത് പറയുന്നു? മീര ഒന്നും പറയണ്ട, ഞാനല്ലേ വക്കീൽ നോട്ടീസ് വന്നത്, ഇവളല്ലല്ലോ. ഞാൻ പിൻവലിച്ചു. ഇനി നമ്മൾ ഒന്നിച്ച് ജീവിക്കും, ഇത് കോടതി അറിയിക്കണം. അതെങ്ങനെ നടക്കും? അത് നടക്കും. അല്ല, വക്കീൽ സാറിന് എന്താ ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യണമെന്ന് ഇത്ര നിർബന്ധം? എനിക്കെന്ത് നിർബന്ധം? അതെനിക്കറിയില്ല. ഇന്നത്തോടൊക്കെ കോംപ്രമൈസ് ആയി, രണ്ടുപേരും കോടതി റിപ്പോർട്ട് ചെയ്യണം. നിനക്ക് സന്തോഷമായില്ല മീരെ? നീ ഇപ്പൊ ചിന്തിക്കുന്നത് സഹദേവേട്ടൻ ഇത് എന്തു പറ്റി, എന്താ പെട്ടെന്നൊരു മനംമാറ്റം എന്നൊക്കെയല്ലേ? ഇനി എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? വീട്ടിൽ പോ, നോക്കടി, വീട്ടിൽ പോടി. എന്നാ പോട്ടെ വക്കീൽ സാറേ, ദേ പെട്ടെന്ന് തന്നെ ഇത് രണ്ടുപേരും തീർത്തു തരണം. ഇനി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരാതിരിക്കാൻ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം, പോട്ടെ. സുകേഷേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? മീരേ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്തോണ്ടല്ല ഞാൻ പിന്മാറിയത്, നിന്റെ അച്ഛൻ വന്നെ കാല് പിടിച്ചോണ്ടാ പിന്മാറിയത്. അപ്പൊ ആ ദുഷ്ടന ഇതിന് പിന്നില്ലല്ലേ? ഇത്തവണ അദ്ദേഹം പറഞ്ഞോണ്ട് ഞാൻ ക്ഷമിച്ചു. അയ്യോ, ക്ഷമിക്കണമെന്നില്ലായിരുന്നു, നിങ്ങൾക്ക് പോകാറില്ലേ? ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്താ നിനക്ക് കുറേ കാശ് കിട്ടും, മറ്റൊരുത്തനെ കെട്ടി ആ കാശ് കൊണ്ട് നിനക്ക് സുഖമായിട്ട് കഴിയാം. അതായിരുന്നില്ല നിന്റെ മനസ്സിലിരിപ്പ്? അതെ, നിന്റെ അച്ഛനതെന്നോട് പറഞ്ഞു. ഞാനായിട്ട് നിന്നെ ഒഴിവാക്കുന്നില്ല, അങ്ങനെ നിനക്കിപ്പോ കാശ് കിട്ടണ്ട. എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമല്ലാന്ന്, അതുകൊണ്ട് വേണമെങ്കിൽ നീ എന്നെ ഒഴിവാക്കാൻ കേസ് കൊടുത്തോ.
അപ്പൊ എനിക്ക് ഒഴിവാക്കം ചെയ്യാം, കാശും തരണ്ട. ഞാൻ കേസ് കൊടുത്തത് തന്നെ. എങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് പോവാം. പിന്നെ ഒരു കാര്യം ഓർത്തോ, എന്നെ ഡിവോഴ്സ് ചെയ്യാതെ നിനക്ക് വേറെ ഒരുത്തരം കെട്ടാൻ പറ്റില്ല. കെട്ടിയ നീ കുടുങ്ങും. നിന്നെ ഞാൻ വിടില്ലടി. നിനക്കുള്ളത് വഴിയെ ഞാൻ തരുന്നുണ്ട്, നീ കാത്തിരിക്കും. സുശീലൻ സാർ, ഇനി ഞാൻ എന്ത് പറയും? എല്ലാത്തിനും കാരണം ആ കിഴവൻ അച്ഛനാ. അങ്ങേർക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഇവിടെ കാണാന്നല്ലേ, രണ്ടിനെയും കാണുന്നില്ലല്ലോ. ആ വൃത്തികെട്ടവനല്ലേ വരുന്നത്. കാത്തു നിക്കാവളെ. രണ്ടു കൂട്ടരും തമ്മിലുള്ള രഹസ്യ ഏർപ്പാട് കയ്യോടെ പിടികൂടിഞ്ഞ. എന്തൊരു നിപ്പ്! കണ്ടാല എന്തൊരു പാവം. കയ്യിലിരിപ്പിനെ പറ്റി പറയണ്ട. കാത്തു നിന്ന് മടുത്തോന്ന് തോന്നുന്നു. വിനീതേട്ടാ, അനിയത്തിക്ക് പകരം ചേച്ചി വന്നു. വിനീതേട്ടൻ നേരത്തെ വന്നോ? കുറച്ചേരായി. വീണയ്ക്ക് വരാൻ പറ്റാത്തോണ്ട് ശ്യാമേനെ കാണുമെന്ന് കള്ളം പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വിനീതേട്ടൻ വീട്ടിലേക്ക് വരുന്നത് അപകടമാണ്, അതാ ചേനടുത്ത് ഇവിടെ വരാൻ പറഞ്ഞത്. നേരത്തെ വിനീതേട്ടൻ വന്നപ്പോ ആ ദുഷ്ടത്തി മീനാക്ഷി ചേച്ചി കണ്ടു, അത് അമ്മായിയോട് പറഞ്ഞു. അമ്മായിയോ? ദുഷ്ടത്തി മീനാക്ഷി അല്ലടി, ഒരു വഴിപോക്കനാണെന്നൊക്കെ പറഞ്ഞ് ഒരു വിധം ഞങ്ങൾ തടിയൂരി. ഇത് പിടിക്ക്, എന്നിട്ടാവാം ബാക്കി സംസാരം. ഇത് വേണോ? വേണം. ലവ് ലെറ്റർ ആയിരിക്കും കൊടുത്തത്. നിന്റെ വിവാഹം ഭംഗിയായിട്ട് നടക്കണം, ഞാൻ കൂടെ ഇല്ലെങ്കിലും. അതിനിനി സമയമുണ്ടല്ലോ. ഏതായാലും സൂരജേട്ടനും ദീപ്തിയേച്ചിയും കല്യാണം നടത്താൻ മുമ്പിൽ നിൽക്കുക, വിനീതേട്ടനും ഉണ്ടാവണം. ഞാൻ ആരാണെന്ന് ചോദിച്ചാ എന്ത് പറയും? സാരമില്ല, ചെറുക്കന്റെ ബന്ധുക്കളാണെന്ന് കള്ളം പറയാം. എന്തൊരു പെണ്ണാടി! കള്ളം പറയണം. കള്ളം പറഞ്ഞ് പടിപ്പര വീട്ടിൽ താമസിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങളിപ്പോ അനുഭവിക്കുക. എന്തിനാ നിങ്ങൾ ഇത് മറച്ചു പിടിക്കുന്നത്? നിങ്ങൾ പത്മാവതി അമ്മയോട് പറ, നിങ്ങൾ അവരുടെ അനിയന്റെ മക്കളാണെന്ന്. ഓ എന്റെ കുന്നും ഭർത്താപ്പ, അനുജന്റെ മക്കളാണോ? അത് വേണ്ട വിനീതേട്ടാ, ദീപ്തി ചേച്ചിയുടെ ബന്ധുക്കളായിട്ടാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞാ മതിയെന്ന് ചേട്ടനും ചേച്ചിയും പറഞ്ഞു. അതെന്തുകൊണ്ടാന്ന് വിനീതേട്ടന് അറിയാലോ, ഞങ്ങളായിട്ട് അമ്മായിയുടെ സത്യം പറയുന്നില്ല. ശരി,
ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പോകുന്നു. നിങ്ങൾ രണ്ടുപേരും ഇടയ്ക്ക് വീട്ടിലേക്ക് വരണം. നിങ്ങളുടെ ടീച്ചറും അവിടെ ഇല്ലാന്ന് കരുതി വരാതിരിക്കരുത്. അവരുടെ മകൻ നിങ്ങളുടെ ഏട്ടൻ അവിടെ ഉണ്ട്. അത് നിങ്ങൾ മറക്കരുത്. മറക്കാനോ? ഏട്ടനെ മറക്കാനോ? ഇടയ്ക്കിടെ ഞങ്ങൾ അങ്ങോട്ട് ഓടി വരും ഏട്ടനെ കാണാൻ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. അമ്മയുടെ സഹോദരന്റെ മക്കളാ രണ്ടുപേരും. അത് മറച്ചു വെച്ച് ദീപ്തയുടെ ബന്ധുക്കളാന്ന് എന്തിനാ കള്ളം പറഞ്ഞേ? അത് അമ്മ അറിഞ്ഞാൽ എന്താ കുഴപ്പം? ഇവരാണവർ. സ്കൂൾ വാൻ പീഡന കേസിൽ ഇപ്പൊ ജയിലുള്ള രണ്ട് പ്രതികൾ. ഇവരെ കൊല്ലാനാ വിനീത ആവശ്യപ്പെടുന്നത്. ഇവരുടെ സംഘത്തിലുണ്ടായിരുന്ന രണ്ടുപേരെ വിനീത നേരത്തെ കൊന്നു. അതിന്റെ പേരിലാ ഇപ്പൊ വിനീത ജയിലിൽ കിടക്കുന്നത്. വിനീത മുന്നിൽ വെച്ചിരിക്കുന്ന ഡിമാൻഡ് അല്പം ബുദ്ധിമുട്ടുള്ളതാ. രണ്ട് പ്രതികളും ഇപ്പൊ ജയിലിലാണുള്ളത്. അവരെ അല്ല ധനവാല, എപ്പോഴാണ് അവരെ റിലീസ് ചെയ്യുന്നത്? അടുത്ത മാസം. എങ്കിൽ നമുക്ക് അടുത്ത മാസം വരെ കാത്തിരിക്കാം. അവർ റിലീസാകട്ടെ, പുറത്തു വച്ച് നമുക്കവരെ വകവരുത്താം. നല്ലൊരു കൊട്ടേഷൻ സംഘത്തെ അതിനുവേണ്ടി ഏർപ്പെടുത്താം. ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ചെയ്യണമെന്നാണ് വിനീത് പറയുന്നത്. ഈ അടുത്ത ദിവസം തന്നെ അവളെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ദീപ്തിക്കെതിരെ അവൾ അപ്പ പറയണം. കോടതിയിൽ ദീപ്തിക്കെതിരെ ഇപ്പൊ അവള് സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ സന്ദർഭം നമ്മൾ പ്രയോജനപ്പെടുത്തണം. വൈകിയാ ചിലപ്പോ അവളുടെ മനസ്സ് മാറിയേക്കാം. പക്ഷേ ജയിലിൽ കിടക്കുന്ന ആ പ്രതികളെ നമ്മൾ എങ്ങനെ കൊല്ലും? കാശിറക്കാൻ പറ്റുമോ? എങ്കി അതിന് വഴിയുണ്ട്. എന്റെ ധനവാല, എത്ര കാശ് വേണോന്ന് താൻ പറഞ്ഞാ മതി. ദിവാകരനെ കൊണ്ട് ഞാൻ മുടക്കിച്ചോളാം. പക്ഷേ എങ്ങനെ? അതൊക്കെ ഉണ്ട്. ജയിലിലുള്ള ഏതെങ്കിലും ക്രിമിനലിന് കാശ് നൽകി അവരെ കൊണ്ട് വകവരുത്താനാണോ തന്റെ പ്ലാൻ? അങ്ങനെ ചെയ്യിക്കാനേ ഞാനൊരു മണ്ടൻ മാധ്യമ പ്രവർത്തകനല്ല. ധനപാലിനെ ബുദ്ധിയുള്ള സൂത്രശാലിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാ. ഓ, തന്റെ ബുദ്ധിയും സൂത്രമൊക്കെ ഞാൻ കുറെ കാലം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതങ്ങ് വിട്. ഇപ്പൊ എന്ത് ബുദ്ധി പ്രയോഗിക്കാം അത് പറ ജയിലിൽ എനിക്ക് ചില സുഹൃത്തുക്കളുണ്ട്. അവർക്ക് പണം നൽകി സ്വാധീനിച്ചാൽ ജെന്നിഫർ എന്ന വിനീതയുടെ ഉദ്ദേശം നടക്കും. എങ്ങനെ? ജയിൽ ഭക്ഷണത്തിൽ വിഷം കലർത്തി അവരെ കൊല്ലാനാണോ താൻ ഉദ്ദേശിക്കുന്നത്? ധനവാലോ, ഇതൊക്കെ വെറുതെ പുലിവാലാകുവേ, നമ്മൾ കുടുങ്ങുവേ. എന്റെ സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? തോക്കിനകത്ത് കയറി വെടിവെക്കാൻ. ഞാൻ പിടി വെട്ടിക്കുന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോ ഈ രണ്ട് പ്രതികളും സാമ്പത്തികമായി പരാധീനതയുള്ളവരാണ്. ജയിൽ ഉദ്യോഗസ്ഥന്റെ സപ്പോർട്ടോടെ ഞാൻ അവരെ കാണുന്നു. വൻ തുക ഓഫർ ചെയ്ത് ഒരാളെ കൊല്ലാൻ അവർക്ക് കൊട്ടേഷൻ കൊടുക്കുന്നു. രണ്ടുപേരും ജയിലിൽ വെച്ച് പരസ്പരം ആക്രമിച്ച് പരിക്കേൽപ്പിക്കുക. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനെന്ന പേരിൽ രണ്ടുപേരെയും പുറത്തിറക്കുന്നു. എന്നിട്ട് ഞാൻ പ്രതിയെ കാണിച്ചു തരും. നിങ്ങൾ അവരെ തട്ടുക, തിരിച്ച് സുരക്ഷിതമായി അവരെ തിരികെ ജയിലിലെത്തിക്കും. ഇതാണ് പ്ലാൻ എന്ന് ഞാൻ അവരോട് പറയും. താൻ അവരോട് എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ അവരെ താൻ എങ്ങനെ ഇല്ലാതാക്കും അത് പറ. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുക? ജയിലിൽ നിന്നും ഹോസ്പിറ്റലിലേക്കുള്ള യാത്രക്കിടയിൽ ഞാൻ അവരെ രണ്ടുപേരെയും കൊല്ലും. എങ്ങനെ? ജയിലിൽ നിന്നും ഹോസ്പിറ്റലിലേക്കുള്ള യാത്രക്കിടയിൽ അവർ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്ന പിൻവാർത്ത, പോലീസിനെ അവർ ആക്രമിച്ചെന്നും എൻകൗണ്ടറിൽ അവർ കൊല്ലപ്പെട്ടുവെന്നും പിറ്റേന്ന് പത്രത്തിൽ വാർത്ത വരും. സാറിന്റെ ചാനലിലും വരണം ആ വാർത്ത. അത് വരും. അല്ല ധനവാല, ഇത് സേഫാണോ? ഒരു തെളിവും അവശേഷിപ്പിക്കില്ല. ഞാനും നിങ്ങളും ഒക്കെ സേഫ്. ഇതിന് പ്രത്യുപകാരമായി കോടതിയിൽ വിനീത ദീപ്തിക്കെതിരെ മൊഴി കൊടുക്കും.
ദീപ്തി നേരെ ജയിലിലേക്ക്. ഹലോ ഹലോ, ആ പറയൂ ഋഷിരേഷ്. ദിവാകരൻ എന്നോട് സംസാരിക്കണമെന്നുണ്ട്, ലൈനിലുണ്ട്. ഹലോ. ആ ഹലോ ധനമല, കാശ് എത്ര വേണേലും ഞാൻ മുടക്കും, ഈ പ്ലാൻ സക്സസ് ആയിരിക്കണം. എന്റെ മോന്റെ സന്തോഷത്തിനായി അത് നടന്നിരിക്കണം. ദീപ്തി ഐ പി എസ് ജയിലിലെത്തിയിരിക്കണം. ആ ധനമല, താൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ അതുപോലെ അങ്ങ് ചെയ്തു, കാശ് റെഡിയാ. ഓക്കേ ഓക്കേ ധനപാല. യദുകൃഷ്ണൻ മരിച്ചിട്ട് ഒരു വർഷം ആവാറായിരിക്കുന്നു. എന്നിട്ട് ഇപ്പോഴാണ് മരണത്തെ കുറിച്ച് അന്വേഷണം നടത്തുവാൻ രാധിക അപേക്ഷ നൽകുന്നത്. അതിനുള്ള കാരണങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. മിസ്റ്റർ ചന്ദ്രസേനന് മരുമകന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് യദുകൃഷ്ണന്റെ വീട്ടുകാർ സംശയിക്കുന്നു, അല്ലെ? അതെ മാഡം, എന്നെ പോലും സംശയത്തിന്റെ നിഴലിൽ നിർത്തിയായിരുന്നു അവരുടെ സംസാരം. അന്വേഷണം നടക്കട്ടെ, ഇനി അതൊരു കൊലപാതകമാണെങ്കിൽ പ്രതികളെ പിടികൂടട്ടെ. ഞങ്ങൾ ഈ കാര്യത്തിൽ നിരപരാധികളാണ് മാഡം. യദുകൃഷ്ണന്റെ മരണം എങ്ങനെ നടന്നു എന്ന് രാധിക വിശ്വസിക്കുന്നത്? അതൊരു അപകട മരണമാ, അതെനിക്ക് ഉറപ്പുണ്ട്. രാധികയുടെയും യദുകൃഷ്ണന്റെയും പ്രണയവിവാഹമായിരുന്നു? അല്ല, അറേഞ്ച് മാരേജ് ആയിരുന്നു. വീട്ടുകാരുടെ സമ്മതപ്രകാരം ആഘോഷമായി തന്നെയാ വിവാഹം നടന്നത്. അമേരിക്കയിലായിരുന്നല്ലോ വിവാഹശേഷം യദുകൃഷ്ണനും രാധികയും. നാട്ടിൽ വന്നപ്പോ മരണം നടന്നു, അല്ലെ? അതെ. എന്തിനാ കെട്ടിടത്തിന്റെ മുകളിലേക്ക് അന്ന് പോയെന്ന് ഒരു നിശ്ചയമില്ല. മരണവിളി വന്നു, അല്ലാതെ എന്തു പറയാം. സ്വന്തം കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണാണ് യദുകൃഷ്ണൻ മരിച്ചതല്ലേ? അതെ. യദുകൃഷ്ണന് ബിസിനസ് രംഗത്തോ മറ്റോ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് അറിയോ? അങ്ങനെ ആരും ഉള്ളതായിട്ട് അറിയില്ല മാഡം. യദുകൃഷ്ണന് ബിസിനസ്സിൽ പങ്കാളികൾ ഉണ്ടായിരുന്നല്ലോ, ആരൊക്കെയായിരുന്നു പ്രധാന പാർട്ട്നേഴ്സ്? ഒന്ന് ഞാനായിരുന്നു, പിന്നെ ഒരു സദാനന്ദ കോൺട്രാക്ടർ. അദ്ദേഹവുമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു യദുവിന്. ഒടുക്കം അയാളുടെ ഷെയർ നൽകി യദു അയാൾ ഒഴിവാക്കി. അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഇരുവരും തമ്മിൽ പിന്നീടുണ്ടായിരുന്നു? അങ്ങനെ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയ വിഷയങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ രാത്രികാലങ്ങളിൽ ചില സാമൂഹ്യ വിരുദ്ധർ ആക്രമിച്ചിരുന്നു. അതിന്റെ പിന്നിൽ സദാനന്ദന്റെ കൈകളുണ്ടോന്ന് ഏട്ടൻ സംശയിച്ചിരുന്നു. അവർക്കെതിരെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു. പ്രതികൾ അയാളുടെ ആൾക്കാരാണെന്നതിന് തെളിവുകളൊന്നും കിട്ടിയിരുന്നില്ല. അയാൾ അങ്ങനെ ഒരു വൃത്തികേട് കാണിക്കുമെന്ന് എനിക്കും തോന്നിയിരുന്നില്ല. അതിനിടയില്ല ഏട്ടന്റെ അപകടമരണം സംഭവിച്ചത്. അതിനുശേഷം ഈ സദാനന്ദനുമായി നിങ്ങളുടെ ബന്ധം എങ്ങനെ? അദ്ദേഹവുമായി അന്നും ഇന്ന് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ഷെയർ ഒഴിഞ്ഞതോടെ പിന്നെ സൗഹൃദവും ഇല്ല. അയാൾ യദുകൃഷ്ണനെ അപകടപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്നേ പറയുമായിരുന്നല്ലോ. അതെങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? അദ്ദേഹത്തെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ആളൊരു പാവമാ, സംശയത്തിന്റെ പുറത്ത് ഇത് പരാതി കൊടുത്തേ ഉള്ളൂ. രാധികയും യദുകൃഷ്ണനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം? ഇല്ല, വളരെ സന്തോഷത്തോടെയാ ഞങ്ങൾ കഴിഞ്ഞിരുന്നത്.
യദുവിൻ്റെ മരണം എൻ്റെ മോളെ ആകെ തകർത്തിരുന്നു. ഇവളുടെ മനോനില തന്നെ തെറ്റുമെന്ന അവസ്ഥയിലായിരുന്നു മാഡം. വീട്ടിൽ നിന്ന് രാധിക പുറത്തിറങ്ങുന്നത് തന്നെ ഇപ്പോഴാ. അതിനിടയിൽ രാധികയുടെ വിവാഹം നടന്നു അല്ലേ? അതെ. എന്താ ഭർത്താവിന്റെ പേര്? കുമാർ. എൻ്റെ അനിയൻ മരിച്ചതിന് ശേഷം അവൻ്റെ മക്കൾ എവിടെയാണെന്ന് എനിക്കൊരു വിവരവുമില്ല. അവൻ്റെ ഭാര്യയും മക്കളൊക്കെ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് താമസം മാറി എങ്ങോട്ടോ പോയി.